എല്ലാവർക്കും ലിറ്റിൽ സബ്സ്ക്രൈബ്സ് ആൻഡ് മച്ച് മോറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന സ്റ്റോറിയിലെ ബെല്ല എന്ന പ്രിൻസസിനെ എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. പിന്നെ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. ഇത് നമുക്ക് നമ്മുടെ അനിയത്തിമാരുടെ ബർത്ത്ഡേനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുപ്പുറത്തായിട്ട് തന്നെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നേരിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രിൻസസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബുക്കിൻ്റെ ചട്ട വേണം, അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ മടക്കി ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഫെവി ബോണ്ട് വേണം. ഇത് 20 രൂപയാണ്, ഓൺലൈൻ വഴി വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ചട്ട നന്നായിട്ട് വീതിയിൽ കോൺ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ അരികത്ത് കൊണ്ടുവന്ന് മറ്റേ ഭാഗം വെക്കണം. അരികത്തായിട്ട് ഇച്ചിരി ഫെവി ബോണ്ട് തേച്ചാൽ മതി. നമുക്കിങ്ങനെ വെച്ചിട്ട് തേക്കാം. ഇത്രയും തേച്ചു നമുക്കതൊന്ന് തൂത്ത് കൊടുക്കാം. തൂത്തിട്ടുണ്ട്. നമ്മ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കൈമച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇപ്പം നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പുറത്തുനിന്ന് കട്ട് ചെയ്യാം. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാവാടയുടെ ഷേപ്പിലാണ്. ഇനി നമുക്ക് ഈ മുകളിലായിട്ടൊരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പ്രിൻസസ്സിനെ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രിൻസസ്സിനെ ഒന്ന് എടുത്ത് വയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രിൻസസ് ബെല്ല എന്നാണ് പേര്. ന്യൂ ഇയറിന് ബാർബി കേക്ക് ആയിരുന്നു, അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ്. നമുക്ക് നമ്മുടെ പ്രിൻസസ്സിനെ നമ്മുടെ ഈ ഒരു കോണിലോട്ട് വെച്ചിട്ട് ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂഗൺ ചൂടാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആദ്യം പുറത്തോട്ട് തന്നെ ഗ്ലൂ യൂസ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് അധികം ഒട്ടുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരണ ഗ്ലൂ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഒരു സാധനത്തിൽ തൊടാൻ പാടില്ല. അത് അപ്പോൾ ചൂടായിക്കൊണ്ട് വരും. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഗ്ലൂ ഇതാ വന്ന് തുടങ്ങണുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിൽ നോക്കാണ്, ദേ വന്നു. ഈ ഒരു ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യണില്ല. ഞാൻ ഇത് ഇപ്പം തന്നെ ഉണങ്ങും, തൊട്ടൊന്നും പറ്റില്ല. ഇനി നമുക്ക് ഇതാ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടി നമ്മുടെ ബാർബീനെ അല്ല പ്രിൻസസ്സിനെ ഒന്ന് വരെ എനിക്ക് എപ്പോഴും മാറിപ്പോവും. ഇവിടെ കുറച്ച് ഗ്ലൂ തേക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെയും കുറച്ച് ഗ്ലൂ തേക്കാം. എന്നിട്ട് നമ്മൊന്ന് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു നൂല് പോലെ വന്ന സാധനമുണ്ട്, വെച്ചപ്പോൾ കാണിച്ചു തരാം. കുറച്ചൊരാന്ന് അമർത്തി പിടിക്കണം. എന്നിട്ട് നമ്മുടെ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഈ അടിവശത്തായിട്ടും കുറച്ച് തേച്ചു കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഇരുന്നോളും. പക്ഷേ നന്നായിട്ട് ഇരിക്കണം, അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബാർബിയുടെ ഡ്രസ്സ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരവിളി അളവിലുള്ള കാർഡ്ബോർഡ് വേണം. അതിലേക്ക് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നത്. നീളം കുറച്ച് കൂടുതലാണ്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതാ ഈ ഒരു യെല്ലോ കളർ വൂളൻ ത്രെഡ് വേണം. ഈ ഒരു പ്രിൻസസ്സിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. യെല്ലോ കളർ ഞാൻ എന്താ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാർഡ് ബോർഡിലൊന്ന് ചുറ്റിക്കൊടുക്കാം. അതിന് വേണ്ടി നമ്മുടെ വെല്ല് വെച്ചൊന്ന് അമർത്തി പിടിച്ചിട്ട് ചുറ്റിക്കൊടുക്കുകയാണ്. ഒരേ കൊണ്ട് ഒരേ അളവിലുള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്കെയിലും എടുക്കാം. ഇപ്പോൾ എന്തായാലും കാർഡ് ബോർഡ് എടുക്കേണ്ടി വന്നു, സ്കെയിൽ ഒരേ അളവില്ല. ഞാൻ ഇത് ഇവിടെ ഇടാണ്. അപ്പം എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത്രയും മതി. ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ വൂളൻ ത്രെഡ് ഇതിൽ നിന്നൊന്ന് ഊരിയെടുക്കണം, കാരണം അത്രയ്ക്ക് പാടൊന്നുമില്ല. നമുക്ക് നമ്മുടെ വൂളൻ ത്രെഡ് കയറ്റിയിട്ട് കടും കെട്ട് കെട്ടിക്കൊടുക്കണം. കടും കെട്ടെന്ന് വെച്ചാൽ 2 തവണ കെട്ടിക്കൊടുക്കണം. ഫസ്റ്റ് കെട്ട് കെട്ടി, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഒരു കെട്ടും കൂടി കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് എത്തിയതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമായി ഈ ഭാഗത്ത്
എന്നാൽ നമുക്ക് കത്തിക കൊണ്ട് കട്ട് ചെയ്ത് തീർക്കാം. വലിച്ച് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. പറ്റാവുന്ന പോലെ വലിച്ച് പിടിച്ചിട്ട് കത്തിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലത്തെ കുറച്ചധികം എണ്ണ ഉണ്ടാക്കി വെക്കണം. കണ്ട ഇതുപോലെ നമ്മൾ ഇവിടെ ഫുൾ ഉണ്ടാക്കി വയ്ക്കും. ഇതുപോലെ നമുക്ക് ഇനി ഉണ്ടാക്കി എടുക്കാം. എണ്ണ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ തൊടുമ്പോൾ ഒരു പഞ്ഞി കല്ലി തൊടണ പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബാർബി അല്ല ഫ്രണ്ട്സ് എപ്പോഴെങ്കിലും മാറിപ്പോവും. നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂഗണ്ണ് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂഗണ്ണ് ഇവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓണാണ്. അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട്. പിന്നെ ഗ്ലൂഗണ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, കുറേ കഴിയുമ്പോൾ നമ്മുടെ ഗ്ലൂഗണിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ തുരുമ്പി പിടിച്ചു വരാൻ, അത് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ചുറ്റിനും പറ്റിയിരിക്കണ ആ ഒരു ഗ്ലൂ നമ്മൾ പറിച്ച് കളയണം. ഇതാ ഒരു ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മുടെ തുരുമ്പ് പിടിക്കൽ കുറയും. നമ്മുടെ ഗ്ലൂ വന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ എന്താ നെക്കി കാണിച്ചാൽ ചിലപ്പോൾ ക്യാമറ ക്ലിയർ ആയിരിക്കില്ല. കണ്ട ഗ്ലൂ വന്ന് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഗ്ലൂ ഞാൻ എന്താ യൂസ് ചെയ്യുന്നില്ല, ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതാ നമ്മുടെ ബാർബിയുടെ ചുറ്റിനും ആദ്യം തേച്ച് കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പണി പാടും. നമ്മളുടെ ഒരെണ്ണം ഞാൻ എടുത്തൊട്ടിക്കുകയാണ്. കൈ പൊള്ളാതെ നോക്കണം. ഒരെണ്ണം ഒട്ടിച്ചു. അതാ രണ്ടെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാർബിയുടെ പാവാടയില് നമുക്ക് കുറേ വൂളൻ ത്രെഡ് ഒക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 6 വൂളൻ ത്രെഡെങ്കിലും വേണം. ഇതുപോലത്തെ 6 വൂളൻ ത്രെഡെങ്കിലും വേണം. കാരണം ആദ്യം ഞാൻ രണ്ടെണ്ണം വെച്ച് ചെയ്തപ്പോൾ തെറ്റുന്നില്ല. പിന്നെ വീണ്ടും വാങ്ങിച്ചു, 4 വീണ്ടും വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ബാർബിയുടെ ബോഡി ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഇതേ കളർ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ ഇവിടെ പൊട്ടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് കൈ ഇങ്ങനെ പൊക്കിയാണ് വയ്ക്കേണ്ടത്. ഞാൻ എന്താ തേച്ചു ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ടുണ്ട്. നമ്മത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി എങ്ങനെ ചെയ്യണ്ടേന്ന് നോക്കാം. ഇനി നമ്മുടെ ബാർബിയുടെ ഈ ഭാഗത്തായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് എടുക്കാം. എന്നിട്ട് ഇവിടുത്തെ അളവൊന്നെടുക്കാം. ദൈവട വരെ ഞാൻ അളവെടുത്തു. കട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് വെച്ച് നോക്കാം കറക്റ്റ് അളവാണോന്ന്. ഇത് നമ്മുടെ ബാർബിയുടെ ഈ ഭാഗത്തുള്ള ഒരു അളവാണ്. ഇതിൻ്റെ ഡബിൾ അളവുള്ള ഒരു കാർഡ്ബോർഡ് നമ്മൾ എടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കണം. ഇനി നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതേക്കും ഇത് ചുറ്റിയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ ഇത്രയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. തങ്ങൂരി എടുക്കാം. എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ വൂളൻ ത്രെഡിൽ കൂടി കയറ്റാം. ഇത് കെട്ടാം. നമ്മത് കടുന്നിട്ട് കെട്ടിയിട്ടുണ്ട്. മുമ്പ് ചെയ്ത പോലെ തന്നെ വലിച്ചു പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മതായത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു വൂളൻ ത്രെഡ് യൂസ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇതാ എൻ്റെ കയ്യിലൊരു ഗോൾഡൻ കളർ കുന്തൻ സ്റ്റോൺ ഉണ്ട്. ഇത് നമ്മളുടെ പ്രിൻസസിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിവിടെയായിട്ടൊന്ന് തേച്ചു കൊടുക്കാം. ഇതാ നമ്മൾ തേച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കുന്തൻ സ്റ്റോൺ എടുക്കാം. ഇതാ വെച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഗ്ലൂഗണിൽ ആ ഒരു നൂല് പോലെ വന്ന സ്ഥാനം ഒന്ന് പറിച്ചു കളയാം. ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരാടി ഇപ്പോൾ വീഡിയോ ഇട്ട് വേണമെങ്കിൽ ലെറ്റ്സ് സൈനിങ് ഔട്ട്. ബൈ ബൈ.